നമസ്കാരം സംസ്ഥാനത്ത് മൂന്ന് പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയാണ് ലൈഫ് പദ്ധതി സർവേക്ക് കൃഷി വകുപ്പ് ജീവനക്കാരെയും അധ്യാപകരെയും നിയോഗിക്കാനുള്ള നീക്കത്തിലാണ് മന്ത്രിസഭയിൽ ഭിന്നത തദ്ദേശമന്ത്രി എം വി ഗോവിന്ദൻ്റെ നിർദ്ദേശങ്ങളോട് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പി പ്രസാദും വിയോജിച്ചതോടെ വിഷയത്തിൽ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന വിഷയത്തിലാണ് വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള തർക്കം കാരണം തീരുമാനം വൈകുന്നത് എന്നോർക്കണം ലൈഫ് സർവേക്ക് നിയോഗിക്കുന്നതിനെതിരെ കൃഷി വകുപ്പ് ജീവനക്കാരും പഞ്ചായത്ത് അസോസിയേഷനും പരസ്യ ഏറ്റുമുട്ടലിലേക്ക് കടന്നിരുന്നു ജീവനക്കാരുടെ വിന്യാസം സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടാഴ്ച മുമ്പ് ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതാണ് ബുധനാഴ്ച നടന്ന ഓൺലൈൻ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുത്തതോടെയാണ് മന്ത്രിമാർ വ്യത്യസ്ത നിലപാടെടുത്തത് ഇതര വകുപ്പുകളിലെ ജീവനക്കാരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജോലിക്ക് വിനിയോഗിക്കുന്നതിന് അതത് വകുപ്പുകളിലെ ജില്ലാ അധികാരികളുടെ അഭിപ്രായത്തോടെ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകാം എന്നാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ അതത് വകുപ്പ് സെക്രട്ടറിമാരുടെ നിർദ്ദേശം ഇക്കാര്യത്തിൽ കണക്കിലെടുക്കണമെന്നും വകുപ്പുകളിലെ ജോലിയും ഓരോ മാസത്തെ തിരക്കും കണക്കിലെടുത്തു വേണം ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനെന്നും മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായം പറഞ്ഞു മന്ത്രി പി പ്രസാദും ശിവൻകുട്ടിയെ പിന്തുണച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയസമയത്തേതടക്കം കാർഷിക മേഖലയിലുണ്ടായ നാശനഷ്ടം കണക്കാക്കി നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള അപേക്ഷകൾ സമയബന്ധിതമായി തീർക്കുന്നതിനുള്ള നടപടികളിലാണത്രേ കൃഷി വകുപ്പ് അപേക്ഷകളിൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് വകുപ്പ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ലൈഫ് സർവേക്കായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ഉത്തരവിറക്കിയതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ചൂണ്ടിക്കാട്ടി ഇതോടെ എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു എം വി ഗോവിന്ദൻ സംസ്ഥാനത്തിൻ്റെ തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയാണ് ഉദ്യോഗസ്ഥ വിന്യാസത്തിന് സെക്രട്ടറിമാരുടെ അനുമതി വേണമെന്ന നിർദ്ദേശത്തോട് യോജിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ വകുപ്പിൻ്റെ അധികാരം കുറയ്ക്കുന്ന നിർദ്ദേശമാണിത് അധികാര വികേന്ദ്രീകരണത്തെ തുടർന്ന് പതിമൂന്ന് വകുപ്പുകളുടെ സേവനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് എങ്കിലും എല്ലാ ജീവനക്കാരുടെയും സേവനം കാര്യമായി ഉപയോഗപ്പെടുത്താനായിട്ടില്ല ലൈഫ് സർവേ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം പൂർത്തിയായി കഴിഞ്ഞു വിഷയം തർക്കത്തിലേക്ക് നീങ്ങി എന്നതോടെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടത് ഫയൽ കൂടുതൽ പരിശോധിച്ച ശേഷം പരിഗണിക്കാമെന്നും നിർദ്ദേശിച്ചു വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ലൈഫ് ഗുണഭോക്താക്കളെ കണ്ടെത്തുവാനുള്ള സർവേ ഏതാണ്ട് ഒന്നര മാസത്തോളമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ചില വകുപ്പുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താണ് അധ്യാപക സംഘടനകൾ തദ്ദേശ വകുപ്പുമായി ഇങ്ങനെ നിസ്സഹകരിക്കുന്നത് സത്യത്തിൽ കോവിഡ് കാലം തുടങ്ങിയതിന് ശേഷം വലിയ പണിയൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് ശമ്പളം പറ്റുന്ന ഒരു വിഭാഗമാണ് സർക്കാർ അധ്യാപകർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളം മുഴുവൻ കൃഷി ഇങ്ങനെ തഴച്ചു വളരുന്നത് കാരണം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും വലിയ ജോലിയിലാണത്രേ ഇവർക്കൊക്കെ ബിവറേജിലേക്ക് ഒരു ഡെപ്യൂട്ടേഷൻ കൊടുത്തിരുന്നെങ്കിൽ കാണാമായിരുന്നു പിണറായി വിജയന് സ്തുതി പാടി എപ്പോഴേ പോയി ചാർജ് എടുത്തേനെ വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്